വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഷദ്ദി മാ ഖലഖ്. ബിസ്മില്ലാഹി ബാബുനാ തബാറകഹി ത്വാനുനാ യാസീൻ സഖഫുനാ കാഫ് ഹായാ ഐൻ സ്വാദ് കിഫായതുനാ ഹമീം ഐൻ സീൻ ഖാഫ് ഹിമായതുനാ ഫസയക്ഫീകഹുമുല്ലാഹു വഹുവ സമീഉൽ അലീം. ബഹുമാന്യനായ അധ്യക്ഷൻ, കോടങ്ങാട് മഹല്ല് ജമാഅത്തിൻ്റെ ആദരണീയനായ പ്രസിഡൻ്റ് എം അബൂബക്കർ ഹാജി അവർകളെ, വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ അനുഗ്രഹീതമായ സായാഹ്നം ധന്യമാക്കിയ അള്ളാഹുവിന് സർവസ്തുതിയും. അള്ളാഹു നമ്മെ ഈ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചതുപോലെ അവൻ്റെ നിരവധി നിഅമത്തുകളാൽ നിറക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ ഈ മഹല്ലിൽ ഇന്നലകളിൽ കടിഞ്ഞ് ഇന്ന് ആറടി മണ്ണിൽ ഖബറിൽ കിടക്കുന്ന നമ്മുടെ നാട്ടുനിവാസികളായിരുന്ന ആളുകളെയും നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ സ്വന്തക്കാരെയും നമ്മോട് ദുആ ചെയ്യാൻ വസീലി ചെയ്തവരെയും നാം ഇഷ്ടപ്പെടുന്നവരെയും നമ്മെ പ്രിയം വെക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ റബ്ബ് തആല നാമയെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നരകമോചനം നൽകപ്പെടുന്ന ഈ ഓഫർ ദിനങ്ങളിൽ വെറുതെ അള്ളാഹുവിൻ്റെ മഹല്ലായ ഫദല് കൊണ്ട് നരകമോചനം എഴുതി തള്ളുന്നവരുടെ കൂട്ടത്തിലെങ്കിലും പഠിച്ച റബ്ബ് പാപികളായ സാധുക്കളായ നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ റഹ്മത്തിക്കയ അർഹമർ റാഹിമീൻ. കോടങ്ങാട് മഹലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു രത്ന ചുരുക്കം ബഹുമാന്യനായ അധ്യക്ഷൻ അബൂബക്കർ ഹാജി ഇവിടെ വരച്ചു കാണിച്ചു. മഹലിൽ എന്തൊക്കെ നടക്കുന്നു, ആയിരത്തോളം വരുന്ന വീടുകളെ കോർഡിനേറ്റ് ചെയ്തു കൊണ്ടുപോകാൻ കാണിക്കുന്ന മഹല്ല് ജമാഅത്തിൻ്റെ ഈ നേതൃപാടവം എന്തുകൊണ്ടും പ്രശംസനീയമാണ്. മഹല്ലിൽ നടക്കുന്ന മറ്റു പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തുടർച്ചയായി എസ് കെ എസ് എസ് എഫിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും മഹല്ല് ജമാഅത്തിൻ്റെ സഹകരണത്തോടുകൂടി അതിൻ്റെ പിന്തുണയോടുകൂടി അതിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഈ കോടങ്ങാട് മഹല്ലിൽ വിവിധ ശാഖ എസ് കെ എസ് എസ് എഫിൻ്റേതായി നടക്കുന്നതായി കാണുകയാണ്. ഇത്രയും വലിയൊരു മഹല്ല് ഒരുപക്ഷെ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ വളരെ ചുരുക്കമായിരിക്കും. ഒട്ടേറെ നിസ്കാര പള്ളികളും മദ്രസകളും നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ ജുമഅത്ത് പള്ളി മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട ഇതിൻ്റെ സാരഥി അബൂബക്കർ ഹജി, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റു ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾക്കും ഞാനും അദ്ദേഹം തമ്മിൽ പ്രത്യേകൊരു ബന്ധമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പലരും അറിയാത്തതായിരിക്കും, എൻ്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ മകളെയാണ്. ജ്യേഷ്ഠൻ്റെ അമ്മോശൻ എന്ന നിലയിലുള്ള ഒരു ആദരവ് എനിക്ക് കൊടുക്കേണ്ടതുമുണ്ട്. ആ ഒരു ബന്ധം, അതിനടിസ്ഥാനത്തിൽ കൂടി ഈ നാടുമായി നേരത്തെ തന്നെ ബന്ധിപ്പിച്ച് നിൽക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഇവിടെ മഹല്ല് നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ സംവിധാനം, അത് എസ് കെ എസ് എസ് എഫിൻ്റെ 10 ശാഖാ കമ്മിറ്റികളുടെ കോർഡിനേഷനിൽ നടത്തപ്പെടുമ്പോൾ അതിനെല്ലാ പൂർണ്ണ പിന്തുണയും മഹല്ല് ജമാഅത്ത് നൽകുകയാണ്. അത് എസ് കെ എസ് എസ് എഫ് കഴിഞ്ഞ 10, 26, 7 കൊല്ലക്കാലം പ്രവർത്തിച്ചത് അനുഭവത്തിൽ നിന്നുകൊണ്ട് നാടിൻ്റെ മഹത്വവും നാട്ടുകാരുടെ മഹിമയും മനസ്സിലാക്കി എസ് കെ എസ് എസ് എഫ് പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് കോടങ്ങാട് മഹല്ല് ജമാഅത്ത് ഈ പ്രദേശത്തെ എസ് കെ എസ് എസ് എഫിന് സകല പിന്തുണയും നൽകാൻ മുന്നോട്ട് വന്നത്. മഹല്ല് കമ്മിറ്റിയുടെ ഒരു ബിൽഡിങ്ങിലാണ് എസ് കെ എസ് എഫിൻ്റെ ഓഫീസ് അതിന് സൗകര്യം ചെയ്തു കൊടുത്തത്. ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഉദ്ഘാടനവും തങ്ങളിവിടെ നിർവഹിച്ചു. ഒരു കാര്യം വളരെ തീർച്ചയാണ്, മഹല്ല് ജമാഅത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളൊക്കെ ഇവിടെയുണ്ട്. കലവറയില്ലാതെ ഇന്ന് മഹല്ല് ജമാഅത്തിനെ കാത്തുസൂക്ഷിച്ച് മഹല്ലിൻ്റെ ശക്തി പകർന്ന്
അവരുടെ അജണ്ട നടപ്പാക്കുന്നതിന് എല്ലാ നിലക്കും ഏൽപ്പിക്കാൻ പറ്റുന്ന കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ശക്തമായ ബോഡി SKSSF തന്നെയാണ്. നിങ്ങളുടെ പൂർവികരായ ആളുകൾ ഈ കോടങ്ങാടിൽ വരച്ചു കാണിച്ച പാതയും പാന്താവും ഇന്ന് ബഹുമാന്യരായ ജമാഅത്ത് കമ്മിറ്റി ഉദ്ദേശിക്കുന്ന ദീനി പ്രവർത്തനത്തിൻ്റെ പ്രവർത്തിപഥത്തിൽ കാണിക്കാൻ SKSSF ആയിരക്കണക്കിന് ചുണക്കുട്ടികൾ പ്രവർത്തകരുണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഒരു വീട്ടിൽ നിന്ന് ഒരംഗം എന്ന നിലക്കാണ് 1000 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കർമ്മസേന മഹല്ല് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ അവരുടെ തീരുമാനങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ വേണ്ടി രംഗത്ത് വരാൻ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ചാനൽ ശക്തമായി ഇന്ന് രൂപപ്പെട്ടു വരികയാണ്. എല്ലാ പിന്തുണയും ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാഗത്ത് ഇവിടുത്തെ SKSSF കൊണ്ടാണ്. ജമാഅത്ത് കമ്മിറ്റിയുടെ എല്ലാ തീരുമാനവും മനസ്സറിഞ്ഞ് പിന്തുണക്കാൻ SKSFM സാധിക്കുന്നത്. അങ്ങനെ വരുന്ന നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട മഹല്ലുകളിൽ ഒന്നായി ഈ കോടങ്ങാട് മാറും. അതുകൊണ്ട് തന്നെ സമസ്തക്ക് ഇഷ്ടപ്പെട്ട SKSSF പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും തരുന്ന അതിൻ്റെ മെഹ്റാബിൽ വെച്ചുകൊണ്ട് പോലും SKSSF എന്ന് പറയാനുള്ള സ്ഥൈര്യം കൊടുക്കുന്ന ഒരു നാട് എന്ന നിലയിൽ സംസ്ഥാന തലത്തിൽ മുഷാവറ തന്നെ ഈ മഹല്ലിനെ ശ്രദ്ധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിൻ്റെ നല്ലൊരു തിരുനോട്ടം ഈ നാടിനുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്നിവിടെ തുടക്കം കുറിച്ചത് സന്തോഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന പലിശരഹിത വായ്പാ പദ്ധതിയാണ്. SKSSF തർബിയ എന്ന ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് വന്നതിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഈ സന്തോഖ്, പലിശയില്ലാത്ത പലിശരഹിതമായ വായ്പാ പദ്ധതി. നമ്മുടെ നാട്, നമ്മുടെ ജനം ഇന്ന് പലിശയുടെ ആഴക്കടലിലേക്ക് മുങ്ങുകയാണ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗമെന്നോണം ഇന്ന് പലിശ ഒരു പിശാചായി നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ബ്ലേഡ് മാഫിയ ലോകത്തിൻ്റെ കർഷകനെ ഇന്ന് പിടിമുറുക്കുകയാണ്. മനുഷ്യ സമൂഹത്തെ മുഴുവനും മുച്ചൂടും മുക്കപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പലിശയുടെ ചുകുത്താൻ, അതിൻ്റെ മുടിയഴിച്ചാട്ടം നമ്മുടെ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന ലോകബാങ്ക്, ആ ലോകബാങ്കിൽ നിന്നുകൊണ്ട് 1991-1990 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു, അന്നത്തെ ധനകാര്യവകുപ്പ് മന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിലൂടെ ഗാട്ട് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് 100 കോടി രൂപ കടം വാങ്ങി. IMF നിന്നുകൊണ്ട് ഇന്ത്യ വാങ്ങിയത് 100 കോടിയാണ്. എടുത്ത സംഖ്യ ഇന്ത്യ പലപ്പോഴായി തിരിച്ചടച്ചു. പക്ഷേ ആ എടുത്ത സംഖ്യ, അടക്കുന്ന സംഖ്യ, എടുത്ത സംഖ്യയുടെ ഒരു ഭാഗത്തെ പോലും കടം വീട്ടിയില്ല. പലിശ പോലും വീട്ടാൻ കഴിഞ്ഞില്ല. പലിശൻ്റെ പലിശയാണ് പിന്നെ ഇന്ത്യ വീട്ടാൻ ശ്രമിച്ചത്. നയാഗ്ര വെള്ളച്ചാട്ടം പോലെ പലിശ ഇന്ത്യയുടെ മേൽ തികട്ടി വരികയാണ്. എത്ര അടച്ചിട്ടും അടക്കപ്പെടാത്ത വിധത്തിൽ IMF എന്ന ലോകബാങ്ക് ഇന്ത്യയെ വേട്ടയാടി. ജനിക്കുന്ന ഓരോ കുഞ്ഞും, ഗർഭം ധരിക്കുന്ന ഓരോ ഉമ്മയും തൻ്റെ ഗർഭസ്ഥ ശിശുവിന് കടബാധ്യതയോടെയാണ് ഇന്ത്യയിൽ ജന്മം കൊടുക്കുന്നത്. 1000 കണക്കിന് രൂപ കടത്തോടുകൂടിയാണ് ഓരോ ഇന്ത്യക്കാരൻ കുഞ്ഞും ജനിക്കുന്നത്. അതുപോലെ ഇന്ത്യക്കാർ ആഴക്കടലിലേക്ക് കടത്തിൽ കൂപ്പുകുത്തി പോകുന്ന സമയത്ത് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഇന്ത്യക്ക് മോചനം വേണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ചർച്ച നമ്മുടെ രാജ്യം സംഘടിപ്പിച്ചു. ഇന്ത്യ ഗവൺമെൻറ് ആ ചർച്ചക്ക് തുടക്കം കുറിച്ചു. അതിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയിലെ സാമ്പത്തിക വിചക്ഷണന്മാർ പലരും അഭിപ്രായം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ കടബാധ്യത എങ്ങനെ തീർക്കാം? ഇന്ത്യയുടെ സാമ്പത്തിക ഖജനാവ് എങ്ങനെ പുഷ്ടിപ്പെടുത്താം? ഇന്ത്യക്ക് എങ്ങനെ സാമ്പത്തിക വരുമാനമുണ്ടാക്കാം? ഇന്ത്യയുടെ കടബാധ്യത എങ്ങനെ ചെറുതാക്കി കൊണ്ടുവരാൻ എന്ന ചർച്ചയെ സംബന്ധിച്ചിടത്തോളമാണ് നടന്നത്. ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു വേറിട്ട അഭിപ്രായം പറഞ്ഞ ആളാണ് മലയാളിയായ പൊന്നാനിക്കാരൻ MP നാരായണപിള്ള. MP നാരായണപിള്ള 1991 August 11 ലോകത്തെ മാറ്റി തിരുത്തുന്ന ഒരു പ്രഖ്യാപനം നടത്തി.
നാരായണ പിള്ളയുടെ പ്രഖ്യാപനം ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള പത്രങ്ങളിൽ വന്നു. അതിന്റെ മലയാളത്തിൽ അതിന്റെ പരിഭാഷപ്പെടുത്തിയ പതിപ്പായി കലാകൗമുടി അത് പുനഃപ്രസിദ്ധീകരിച്ചു. എം പി നാരായണ പിള്ള പറഞ്ഞു, എനിക്കൊരു വേറിട്ട അഭിപ്രായമാണ് ഉള്ളത്. പലിശ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണെങ്കിലും അമേരിക്കന്റെ നിയന്ത്രണത്തിലായ ലോക ബാങ്ക് കടം കൊടുക്കുകയാണ്. പക്ഷെ അത് കൊടുക്കാൻ അമേരിക്കയും വാങ്ങാൻ ഇന്ത്യ പോലുള്ള ചെറു ചെറു രാജ്യങ്ങളും. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ട രാജ്യങ്ങൾ വൻ രാജ്യങ്ങളെ കൊണ്ട് കടം വാങ്ങുന്നു. അതാവട്ടെ, മണിക്കൂറുകളല്ല സെക്കൻഡുകളെ കൊണ്ട് പലിശ കൂടിക്കൂടി വരികയാണ്. ഇതിന്റെ മോചനം പലിശയാണ് ഇവിടുത്തെ വില്ലൻ. അതുകൊണ്ട് പലിശയെ പിടിച്ചെടുക്കാൻ ആർക്കാണ് സാധിക്കുക? പലിശയെ പിടിച്ചുകെട്ടാൻ ആർക്കാണ് കഴിയുക? അപ്പോൾ മാത്രമേ പരിഹാരമുണ്ടാവൂ, അപ്പോൾ മാത്രമേ രക്ഷയുണ്ടാവൂ. അതുകൊണ്ട് പലിശയില്ലാത്ത സാമ്പത്തിക വ്യവസ്ഥിതി ഉണ്ടാവണം. ഇന്ത്യൻ നാഷണൽ മോണിറ്ററി ഫണ്ടിലെ കടബാധ്യത ഇന്ത്യ മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും വിറ്റിട്ടാണെങ്കിലും ഇന്ത്യ കടം തീർക്കുക. പലിശയില്ലാത്ത ബാങ്ക് സംവിധാനം ലോകത്ത് കൊണ്ടുവരിക. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ അങ്ങനൊരു പ്രമേയം അവതരിപ്പിക്കട്ടെ. അതിനെ പിന്തുണക്കാൻ വലിയ ബൂർഷ രാജ്യങ്ങളൊഴികെ, സാമ്രാജ്യത്വ രാജ്യങ്ങളൊഴികെ മറ്റു എല്ലാ രാജ്യങ്ങളും സംഘടിക്കട്ടെ. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ അതിനെ പിന്തുണക്കുമെന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന മതേതര ജനാധിപത്യ രാജ്യം പലിശയില്ലാത്ത വായ്പാ പദ്ധതിക്ക് വേണ്ടി ഒരു ബിൽ അവതരിപ്പിക്കട്ടെ. അങ്ങനെ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക സംവിധാനം രൂപപ്പെട്ടു വന്നേ മതിയാകൂ. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി ലോകത്ത് രൂപപ്പെട്ടു വന്ന മതിയാകൂ. അതിനാദ്യം ചെയ്യേണ്ടത് ഇന്ത്യ ഇസ്ലാമിക ബാങ്ക് എന്ന വാക്കാണ് ഐക്യരാഷ്ട്രസഭയിൽ പറയേണ്ടത്. ഇസ്ലാമിക ബാങ്ക് തന്നെ എന്ന് പറയണം. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരസിംഹറാവും ധനകാര്യ വകുപ്പ് മന്ത്രിയും മൻമോഹൻ സിംഗും ഞങ്ങളുടെ നാടായ പൊന്നാനിപ്പള്ളിയിൽ വന്നുകൊണ്ട് തൊപ്പിയിട്ട് മാപ്പിളയായി ഇന്ത്യ ഭരിച്ചാലേ ആത്മാർത്ഥതയുണ്ടാകൂ. അത് ആലങ്കാരിക ഭാഷയാണ്, പക്ഷേ അതൊരു വല്ലാത്ത ഒരു പ്രയോഗമാണ്. ഇന്ത്യ ഇസ്ലാമികമായ സംവിധാനത്തിലൂടെ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. ആ ഒരു പ്രഖ്യാപനം നടത്തിയത് ആരാ? എം പി നാരായണപിള്ളയാണ്. പാണക്കാട്ട് ശിഹാബദങ്ങളല്ല, ചെറുശ്ശേരി ഉസ്താദല്ല, അത് നടത്തിയത് സാക്ഷാൽ ഒരു കേരളീയനായ സാമ്പത്തിക വിചക്ഷണൻ. ഒരുപാട് ഗ്രന്ഥം സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ട്. ലോകരാജ്യങ്ങളിൽ അദ്ദേഹം സെമിനാറുകളിൽ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം അറിവിന്റെ ആഴം തൊട്ടറിഞ്ഞ എം പി നാരായണപിള്ള പറയുന്നു, രാജ്യത്തിന്റെ കടബാധ്യത തീർക്കാൻ ഇസ്ലാമിക പലിശരഹിത സാമ്പത്തിക വ്യവസ്ഥിതി കൊണ്ടുവരണം. അത് പറഞ്ഞ സമയത്ത് അരുൺശൂരി പറഞ്ഞു, ഇയാൾ ഇന്ത്യയെ മാക്കം കൂട്ടാൻ നോക്കുന്നു. അതോടുകൂടി അരുൺശൂരിയോട് തിരിച്ച് എം പി നാരായണപിള്ള പറഞ്ഞു, അരുൺശൂരിന്റെ വിചാരം അയാൾ വലിയ ബുദ്ധിയുള്ള ആളാണ്, വലിയ വിവരമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, എം പി നാരായണപിള്ള പറഞ്ഞു, അരുൺശൂരി, ഞാൻ പറഞ്ഞത് പരിഹാര ഫോർമുലയാണ്. ഞാൻ പറഞ്ഞത് ഇന്ത്യ ഇസ്ലാമാക്കണമെന്നല്ല, ഇന്ത്യൻ്റെ കടബാധ്യത തീരാൻ ഇസ്ലാമിക സംവിധാനം കൊണ്ടുവരണമെന്നാണ്. അതിന് കഴിയില്ലെങ്കിൽ പകരം താങ്കൾ ഒരു ഫോർമുല പറ. അതിന് പകരം പറയേണ്ടത് നിങ്ങളാണ്. ഞാൻ ഇസ്ലാമിനെ ഇന്ത്യയെ ഇസ്ലാമാക്കാൻ ശ്രമിക്കുന്നു എന്ന നിങ്ങളുടെ ചോദ്യത്തിൻ്റെ എൻ്റെ മറുപടി, നമ്മുടെ രാജ്യത്തിൻ്റെ കടബാധ്യത തീർക്കാൻ നിങ്ങൾക്ക് എന്താണ് ഫോർമുല കൊണ്ടുവരാൻ കഴിയുക? നമ്മുടെ ഉപനിഷത്തിലുണ്ടോ? നമ്മുടെ വേദത്തിലുണ്ടോ? നമ്മുടെ പുരാണങ്ങളിലുണ്ടോ? എവിടെയാ? ആർഷഭാരത സംസ്കാരത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ എന്ന് പറഞ്ഞിട്ട് അരുൺശൂരിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗായി. മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ഖജനാവ് കൈകാര്യം ചെയ്ത് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടിണി മാറാൻ, നമ്മുടെ നാടിൻ്റെ കടബാധ്യത തീരാൻ ഞാൻ പറയുന്നു, നമ്മുടെ ഇന്ത്യയിൽ ഓരോ ജില്ലയിലും ഓരോ ഇസ്ലാമിക ബാങ്ക് സ്ഥാപിക്കണം. ഓരോ ജില്ലയിലും ഇസ്ലാമിക പലിശരഹിത വായ്പാ പദ്ധതിയുടെ ബാങ്ക് സ്ഥാപിക്കണം. അങ്ങനെ സ്ഥാപിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം.
അതിന് എം എ യൂസഫ് അലി അംബാസിഡർ ആയാൽ ഗവൺമെന്റ് അദ്ദേഹത്തിന് ഔദ്യോഗിക പദവി തരാം. ഇത് പറഞ്ഞതാണ് മൻമോഹൻ സിംഗ്. അത് പറഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സംഘപരിവാറിന്റെ നേതാവ് ബുദ്ധിരാക്ഷസൻ എന്ന് സ്വന്തം അനുമാനിക്കുന്ന സംഘപരിവാറിനാൽ വാഴ്ത്തപ്പെട്ട സുബ്രഹ്മണ്യം സ്വാമി അദ്ദേഹം പറഞ്ഞു, ഇയാൾ മൻമോഹൻ സിംഗോ അതോ മൗലാന സിംഗോ? ഇയാൾ മൻമോഹൻ സിംഗ് ആണോ അതല്ല മൗലാന സിംഗ് ആണോ? മൻമോഹൻ സിംഗ് പറഞ്ഞു, ഞാൻ സിഖ് മതം വിട്ടല്ല പറഞ്ഞത്, ഞാൻ പറ്റാവുന്ന ഒരു ഫോർമുല പറഞ്ഞതാണ്, സ്വീകരിക്കുന്നില്ലെങ്കിൽ അങ്ങ് വിട്ടേക്ക്. ആളെ കൈയൊഴിഞ്ഞു. മൻമോഹൻ സിംഗ് തന്റെ പ്രഖ്യാപനം നടത്തിയെന്നല്ലാതെ സംഘപരിവാറിന്റെ കണ്ണുരുട്ടലിന്റെ മുമ്പിൽ മൻമോഹൻ സിംഗിന് പിന്മാറേണ്ടി വന്നു. നമ്മുടെ കേരളം 5 കൊല്ലം ഈ കഴിഞ്ഞതിൻ്റെ 5 വർഷം മുമ്പത്തെ ഗവൺമെൻറ് ഇതേ ഗവൺമെൻറ്റാണ്, LDF ഗവൺമെൻറ്. കെ മാണിയാണ് UDF വന്നാൽ എപ്പോഴും ധനകാര്യ വകുപ്പ് മന്ത്രി. അച്ചായൻ്റെ മനസ്സ് മരങ്ങിക്കിട്ടാൻ കുറേ പണിയാണ്. പക്ഷെ എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും തോമസ് ഐസക്ക് ഒരു സത്യം വിളിച്ചു പറഞ്ഞ ആളാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് പൂർണ്ണ വിയോജിപ്പാണ്, അത് വേറെ വിഷയം. തോമസ് ഐസക്കാണ് ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി. ഇതിൻ്റെ മുമ്പത്തെ കെ എം മാണിയുടെ മുമ്പത്തെ LDFന്റെ മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയും അതേ മൻമോഹൻ സിംഗ് തന്നെയാണ്. മൻമോഹൻ സിംഗ് 4 ബജറ്റ് അവതരിപ്പിച്ചു നിയമസഭയിൽ. 4ാമത്തെ ബജറ്റിൽ അദ്ദേഹം പറഞ്ഞു, അട്ടപ്പാടിയിലെ ആദിവാസി കോളനികളുടെ കർഷകന്റെ ആത്മഹത്യയെ തടുക്കാൻ, ആദിവാസികളുടെ പട്ടിണി മാറ്റാൻ, വയനാട് മലമടക്കുകളിലെ കൂട്ടാത്മഹത്യ കർഷകന്റേത് തടുക്കാൻ ഒരേ ഒരു വഴി പലിശ എന്ന ചെകുത്താനെ പിടിച്ചുകെട്ടലാണ്, ബ്ലേഡ് മാഫിയയെ കൂട്ടിലടക്കലാണ്. അതിനുള്ള പരിഹാര മാർഗം ഈ കേരളത്തിൽ ഒരു ജില്ലയിൽ 2 എങ്കിലും ഇസ്ലാമിക ബാങ്ക് സ്ഥാപിക്കലാണ്. ഇസ്ലാമിക ബാങ്ക് സ്ഥാപിച്ചാൽ മാത്രമേ കർഷകന്റെ ആത്മഹത്യയെ തടുക്കാനാകൂ, എങ്കിൽ മാത്രമേ ആദിവാസികളുടെ ആത്മഹത്യയും പട്ടിണി പാപങ്ങളെയും രക്ഷിക്കാൻ കഴിയൂ. പരിഹാര മാർഗം അതാണ്. തോമസ് ഐസക് ഇത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫയലടച്ചു. എന്നിട്ട് അദ്ദേഹം നിയമസഭയിൽ വെച്ചുകൊണ്ട് ബജറ്റിനെ വിശദീകരിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം മീഡിയ സെന്ററിലാണ്, അവിടേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ബജറ്റിനെ പറ്റിയല്ല ചർച്ച, ബജറ്റിൽ അവസാനം പറഞ്ഞ ഈ വാക്കാണ്. എല്ലാ ക്യാമറയും അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറയേണ്ട ആളാണ്, നിങ്ങൾ കർഷകന്റെയും കൃഷിക്കാരൻ്റെയും തൊഴിലാളി വർഗത്തിൻ്റെയും പട്ടിണിയെ മാറ്റാൻ മാനിഫെസ്റ്റോയിൽ ഉണ്ടെന്ന് പറയേണ്ട ആളാണ്, ആ സ്ഥാനത്ത് നിങ്ങൾ പറയുന്നത് ഖുർആനിലുണ്ടെന്നാണ്, ഇത് വിരോധാഭാസമല്ലേ? നിങ്ങൾ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ ഉപജ്ഞാതാവിനെ ബഹുമാനിക്കുന്ന ആളല്ലേ? നിങ്ങൾ മൂലധനത്തെ സിദ്ധാന്തിക്കുന്ന ആളല്ലേ? നിങ്ങൾ ദാസ് ക്യാപിറ്റലിൻ്റെ ആളല്ലേ? നിങ്ങളല്ലേ കർഷകന്റെ രക്ഷ പറയുന്നത്? നിങ്ങളല്ലേ തൊഴിലാളികളുടെ മോചനം പറയുന്നത്? ആ സ്ഥാനത്ത് നിങ്ങൾ എന്താണ് പരിഹാര മാർഗം? ഖുർആനിലാണെന്ന് പറയാനുള്ള കാരണം, ഇസ്ലാമിലാണെന്ന് പറയാനുള്ള കാരണം? മറുപടി പറഞ്ഞുകൊണ്ട് തോമസ് ഐസക് പറഞ്ഞു, ഞാൻ ബജറ്റ് അവതരണത്തിൽ അവസാനം അത് പറഞ്ഞിട്ടേയുള്ളൂ, ഞാൻ എഴുതണം എന്നാണ് കരുതിയത്, പക്ഷെ നിങ്ങളെപ്പോലുള്ളവരുടെ ഈ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ എഴുതാൻ ശ്രമിച്ചത്, ബജറ്റിൽ എഴുതി വെക്കാതെ വിട്ടേച്ച് കളഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കുന്ന ആളാണ്, ഞാൻ ദാസ് ക്യാപിറ്റലിന്റെ ആളാണ്, ഞാൻ കാറൽ മാർക്സിന്റെ സിദ്ധാന്തത്തെ ലോകോത്തരങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ആളാണ്, കമ്മ്യൂണിസമാണ് ദക്ഷയുടെ കവാടം എന്ന് പറയുന്ന ആളാണ്, പക്ഷേ സമകാലിക ലോകത്തിൻ്റെ മുമ്പിൽ പ്രശ്നപരിഹാരം കമ്മ്യൂണിസത്തെ അല്ല ഞാൻ കാണുന്നത്, അത് ഇസ്ലാമിനെയാണ്. സമകാലികതയിൽ കർഷകന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ, പട്ടിണി പാപങ്ങളുടെ മെടുപട്ടിണിയും മരപ്പട്ടിണിയും മാറാൻ, സാധുജനങ്ങളുടെ കണ്ണീരൊപ്പാൻ പലിശയില്ലാത്ത സംവിധാനം ഇസ്ലാമികമായി കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പല വിവാദത്തിന് കാരണമായി. അതിൻ്റെ ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90ാം വാർഷിക മഹാസമ്മേളനം ആലപ്പുഴ നടന്നപ്പോൾ സാമ്പത്തിക സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കപ്പെട്ടത് ഡോക്ടർ തോമസ് ഐസക്കാണ്. അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനത്തിൽ അദ്ദേഹം പറഞ്ഞു, നിയമസഭയിലെ എൻ്റെ ബജറ്റിൻ്റെ പരാമർശത്തിൽ ചിലർ എനിക്ക് നേരെ തിരിഞ്ഞു.
ഞാൻ ഇസ്ലാം ഉണ്ടാക്കാൻ നോക്കുന്നു എന്ന ചോദ്യമുണ്ടായി. കമ്മ്യൂണിസ്റ്റുകാരനായ എനിക്കെന്താണ് മതത്തെ പ്രചരിപ്പിക്കേണ്ട കാര്യം എന്ന് ചോദിക്കാൻ സംഘപരിവാർ അവൻ അവരുടെ നാക്കിട്ടടിച്ചു. എന്നാൽ ഞാൻ വെട്ടിത്തുറന്ന് പറയുന്നു, ഈ സദസ്സിന്റെ മുമ്പിൽ മുട്ട് വിറക്കാതെയും നട്ടിൽ വളക്കാതെയും ഇസ്ലാമിൽ മാത്രമേ കർഷകന്റെ ആത്മഹത്യയെ തടുക്കാൻ സാധിക്കൂ. ഇതാണ് തോമസ് ഐസക് പറഞ്ഞത്. തോമസ് ഐസക് മാത്രമല്ല, മൻമോഹൻ സിംഗ് മാത്രമല്ല, അതേപോലെ തന്നെ നാരായണ പിള്ളമാർ മാത്രമല്ല, ലോകം ഇന്ന് ഇസ്ലാമിനെ ശ്രദ്ധിക്കുന്നു പാപങ്ങളുടെ പട്ടിണി മാറാൻ. ആ പരിഹാരമാർഗം പലിശ തടുത്തേ മതിയാകൂ. ആ ഒരു സംഭവത്തിനും ആ സംവിധാനത്തിനും വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ ഈ കോടങ്ങാട് പ്രദേശത്ത് സന്തോഷ് എന്ന പേരിൽ ഒരു പലിശരഹിത വായ്പാ പദ്ധതി തുടക്കം കുറിച്ചത്. എന്തെല്ലാം നടപ്പാവാവുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ മതപ്രഭാഷണ പരിപാടിയിൽ നല്ലൊരു ഫണ്ട് അവർക്ക് വന്ന സമയത്ത് അവരിവിടെ ഒരു കെട്ടിടമുണ്ടാക്കാനല്ല, പാവപ്പെട്ടവൻ്റെ കണ്ണീരപ്പാനാണ്, പാവങ്ങളുടെ വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംവിധാനമൊരുക്കാനാണ്. അതിന് വളരെ വ്യവസ്ഥാപിത മാർഗം, അതിനൊരു പ്രോജക്റ്റ് അവരുടെ മുമ്പിലുണ്ട്. പാവങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് അവരുടെ സെക്യൂരിറ്റി സ്കീമോടെ, സെക്യൂരിറ്റി പ്രൊഡക്റ്റോടുകൂടി അവർക്ക് കൊടുക്കാവുന്ന വായ്പാ പദ്ധതിയാണ് എസ് കെ എസ് എസ് എഫ് ഇവിടെ ആവിഷ്കരിച്ചത്. കാരണം ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി മനുഷ്യൻ്റെ പട്ടിണി മാറ്റലാണ്. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. മനുഷ്യൻ്റെ വയറ് വലിയ വിഷയം തന്നെയാണ്, അവൻ്റെ അവരുടെ പട്ടിണി മാറണം. പക്ഷെ ഇന്ന് മനുഷ്യർക്ക്, നമുക്ക് ജനങ്ങൾക്കത് മുസ്ലിമായിരുന്നാലും പലിശ അതൊരു വിഷയമല്ല. ചിലരൊക്കെ പറയുന്നത് കേൾക്കും, ഞാൻ എൻ്റെ മോളെ കെട്ടിക്കാൻ പണ്ടം പണയം വെച്ച് എൻ്റെ മോളെ കെട്ടിക്കാൻ ഞാൻ എൻ്റെ പറമ്പിൻ്റെ എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഉസ്താദ്, ദുആ ചെയ്യണേ. പലിശ കൊടുക്കുന്നത് പ്രാരാബ്ദം പറയുന്നതാണെങ്കിലും വലിയൊരു ഹറാമ് ചെയ്തു കൂട്ടുന്നതിൻ്റെ സങ്കടപ്പാട് പറയുന്നത് അഭിമാനത്തോടെ പറയാൻ പാടില്ല, ചെയ്യാനേ പാടില്ല. ചിലർ പറയും, ഞാൻ അതിന് ഇത്ര പലിശ കൊടുക്കുന്നുണ്ട്, അതൊരു സ്റ്റാറ്റസായിട്ട് ചില ആളുകൾ കാണാറുണ്ട്. പലിശ കൊടുക്കുന്നത് വലിയ വീരവാദമായി ചിലർ പറയാറുണ്ട്. പലിശ ഹറാമാണ്, ഞാൻ കള്ളു കുടിച്ചിട്ടാണ് ഇന്ന് വന്നത് എന്നൊരാൾ അഭിമാനത്തോടെ പറയോ? ഞാൻ ഇന്നലെ രാത്രി പെണ്ണിനെ വ്യഭിചരിച്ചിട്ടാണ് വന്നത് എന്ന് പരസ്യമായി ഉസ്താദിന് മുമ്പിൽ വന്നുകൊണ്ട് ഒരാൾ പറയോ? ചെയ്തു പോയ കുറ്റത്തിൻ്റെ പ്രായശ്ചിത്തം നടത്തൂ എന്നല്ലാതെ. എന്നാൽ പലിശ കൊടുക്കുന്ന ആള് സങ്കടം പറയാൻ വേണ്ടി അതിൽ യാതൊരു പിശുക്കും കാണിക്കൂല. ഉസ്താദെ, ഞാൻ പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ മകള് പഠിക്കുന്നതിന് ഞാൻ കടം വാങ്ങിയതിൻ്റെ പലിശ ഇപ്പോഴും കൊടുത്തു തീർന്നിട്ടില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ പലിശ അതൊരു വിഷയമല്ല. ഇസ്ലാം ഏറ്റവും കൂടുതൽ വിലക്കിയത് പലിശയാണ്. നിങ്ങൾ പലിശയുമായി ബന്ധപ്പെടരുത്, നിങ്ങൾ പലിശ തിന്നരുത് എന്ന് മാത്രമല്ല, പലിശ കച്ചവടത്തിൻ്റെ പലിശ ഇടപാടിൻ്റെ എഴുത്തുകാരനായി പോലും പാടില്ല, അതിൻ്റെ ഉപഭോക്താവായി പാടില്ല, അതിൻ്റെ പ്രചാരകനായി പാടില്ല, അതിൻ്റെ അഭ്യുദയകാംക്ഷിയായി പാടില്ല. തൊട്ടവനെ തൊടാൻ പോലും പറ്റാത്ത ഒരു ദുർചിന്തയാണ്, ഒരു ദുർമേധസ്സാണ് പലിശ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ വയറ്റിൽ ഒരു ഹറാമിൻ്റെ മുതലും കലരാൻ പാടില്ല. ഇത് വിശുദ്ധ റമളാനാണ്. ഈ വിശുദ്ധ റമളാനിൽ നമ്മൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യപ്പെടേണ്ട മേഖലകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നത്, പലിശയില്ലാത്ത സംവിധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ശ്രമം എസ് കെ എസ് എഫ് നടത്തിയതെങ്കിൽ അതിൻ്റെ വിജയം നിങ്ങളുടെ കെട്ടുറപ്പായ ഐക്യത്തോടുകൂടിയാണ്. നല്ല കെട്ടുറപ്പും നല്ല ഐക്യബോധവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കൾ ഈ പ്രസ്ഥാനത്തെ വളർത്തി തന്നത് ഒരു തരിമ്പിൻ്റെ അണുമണി തൂക്കം പോലും വയറ്റിൽ ഹറാമിൻ്റെ മുതൽ കലരാതെയാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട കെ ടി മാനമുസ്തിയാർ, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ, അള്ളാഹു പരലോക ജീവിതം ഉയർന്ന സ്ഥാനം കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ, അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മയും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. മഹാനായ കെ ടി മാനമുസ്ലിയാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംഘടനാ പ്രശ്നം ഉടലെടുക്കുന്നതിന് മുമ്പ് വിദേശത്ത് ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദ് ഒരു പിരിവിന് പോയി. കെ ടി ഉസ്താദിൻ്റെ കൂടെ മറ്റൊരു സ്ഥാപനത്തിൻ്റെ പിരിവിന് വേറൊരാളും വന്നിട്ടുണ്ട്. ഞാൻ പേര് പറഞ്ഞ് ആക്ഷേപിക്കാനല്ല അത് പരാമർശിക്കുന്നത്.
ഒരാളെയും ചെറുതാക്കാനല്ല, കെ ടി ഉസ്താദിനെ വലുതാക്കാൻ വേണ്ടി മാത്രമാണ്. ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദും അബുദാബിയിൽ വന്നു, മറ്റൊരു സ്ഥാപനത്തിന്റെ കലക്ഷന് വേണ്ടി കോഴിക്കോട് ജില്ലയിലെ സ്ഥാപനത്തിന് വേണ്ടി വേറൊരാളും വന്നു. അന്ന് സമസ്ത ഒന്നാണ്, അക്കാലത്താണ്. ഈ രണ്ട് പണ്ഡിതന്മാരും ഒരു അറബിയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് സ്ഥാപനത്തിലേക്ക് സ്വതക്ക ചോദിച്ചു, സ്ഥാപനത്തിലേക്ക് സംഭാവന ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ കാര്യമായി തരാനൊന്നുമില്ല, എൻ്റെ കയ്യിൽ കാര്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ എത്തിയ കുട്ടികൾക്ക് അഗതി മക്കൾക്ക് പഠിക്കാൻ അവരുടെ ഭക്ഷണത്തിലേക്ക് നിങ്ങൾ പറഞ്ഞത് തരാൻ എൻ്റെ കയ്യിൽ കാര്യമായൊന്നുമില്ല, ഞാൻ ചെറുതായൊന്ന് തരാം, അത് ചെറുതാണ്, പക്ഷേ എൻ്റെ കയ്യിൽ വലിയൊരു സംഖ്യയുണ്ട്. ആ വലിയ സംഖ്യ എൻ്റെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വരുമാനം ബാങ്കിൽ അടച്ച വർഷങ്ങളോളമുള്ള ഒരുപാട് പലിശയാണ്. ആ പലിശ ബാങ്കിലുണ്ട്, ഞാൻ ഇന്ന് വരെ അതിൻ്റെ ഒരു അണുമണി ഞാൻ എടുത്തിട്ടില്ല, ഒരു നയാ ഫിൽസ് ഞാൻ എടുത്തിട്ടില്ല, അത് ബാങ്കിലുണ്ട്. അത് ലക്ഷക്കണക്കിന് ദിർഹമുണ്ടാവും. നിങ്ങൾ പണ്ഡിതന്മാരല്ലേ, എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ നിങ്ങളതെടുത്തോ, ഞാൻ ഒപ്പിട്ട് തരാം, ചെക്ക് എഴുതി തരാം, നിങ്ങളതെടുത്തോളൂ. ഒരുപക്ഷെ നിങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് വർഷങ്ങളോളം ഭക്ഷണം കൊടുക്കാൻ അത് മതിയാവും, നിങ്ങളതെടുത്തോളൂ, കൊണ്ടുപോയിക്കോളൂ. ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ തരുന്നത് ഒരു ഫിൽസാണെങ്കിൽ പലിശ കലരാത്തതാണ് എനിക്കിഷ്ടം, നിങ്ങൾ പൊന്നിൽ മുക്കിത്തരാമെന്ന് പറഞ്ഞാലും പലിശൻ്റെ തരിമ്പ് എൻ്റെ മക്കൾക്ക് വേണ്ട. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പൊരുത്തപ്പെട്ട് തരുന്ന ചെറിയ ഫിൽസ് ഉണ്ടല്ലോ, അത് മതി, അതെനിക്ക് മതി എന്ന് പറഞ്ഞു ബുഹാന ഷെയ്ഖുന കെ ടി ഉസ്താദ്. ആ ചെറിയ സംഭാവന തൃപ്തിയോടെ ഉസ്താദ് വാങ്ങിപ്പോന്നു, മറ്റേ ആൾക്കും കൊടുത്തു അതിൻ്റെ ഒരു വിഹിതം, അയാളും വാങ്ങിപ്പോന്നു. പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞ സന്ദർഭത്തിൽ ഒരു ജുമഅക്ക് വന്നപ്പോൾ പള്ളിയിൽ ആ അറബിയെ കണ്ടുമുട്ടിയപ്പോൾ കെ ടി ഉസ്താദിനോട് ആ അറബി പറഞ്ഞു, അത്രയും നിങ്ങളല്ലേ പലിശ പറ്റൂല, ബാങ്ക് പലിശ വാങ്ങണ്ട എന്ന് പറഞ്ഞ ആള്, എന്നാ നിങ്ങളുടെ കൂടെ വന്ന നിങ്ങളെ ശരിക്ക് അത് പിറ്റേന്ന് വന്ന് വാങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞു. കെ ടി ഉസ്താദ് പറഞ്ഞു, അത് അയാൾക്ക് ഹലാലാവാം, പക്ഷേ അത് ഞാൻ പഠിച്ച ഇൽമിൽ അത് ഹലാലല്ല, എനിക്കത് വേണ്ട, നിങ്ങളാ നല്ല ആൾ, നിങ്ങൾക്ക് ഞാൻ തന്ന ആ ചെറിയ ഫിൽസില്ലേ അതിൽ ബർക്കത്തുണ്ടാവും, അതിൽ ബർക്കത്തുണ്ടാവും. മറ്റേതയാളും പഠിച്ചവനും തമ്മിലായിക്കോട്ടെ, എൻ്റെ നിരത്തുന്നത് ബാങ്കിൽ വെച്ച കണ്ടാന്ന് വിചാരിച്ച് ആകെ പറ്റുകൾ കൊണ്ടായിക്കോട്ടെ, എനിക്കില്ലുമില്ല, ഞാൻ പടു മനുഷ്യന്. ആ അറബി പറഞ്ഞു, ഞാനിത് ആരെയും ചെറുതാക്കിയല്ലേ, ഞാൻ ഒരാളെ വലുതാക്കിയതാ, അത് മഹാനായ സമസ്തയുടെ ചങ്കിലെ ചോര പോലെ നമ്മൾ സ്നേഹിക്കുന്ന ഷെയ്ഖുന കെ ടി മാൻ മുസ്ലിയാരെയാണ്. അതുകൊണ്ടാണ് കെ ടി ഉസ്താദിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഇഹലോകവാസം വെടിഞ്ഞത്. ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പണക്കാട്ട് തങ്ങന്മാരോടും ചെറുശ്ശേരി ഉസ്താദ് അടക്കമുള്ള ഉലമാക്കളോടും പറയുന്നത്, എനിക്ക് നെഞ്ചുവേദനയാണ്, ഞാൻ എല്ലാം കേട്ടു, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു, ഞാൻ അത് പറയാനാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അത് പറഞ്ഞല്ലോ, അത് മതി, ഞാൻ പോവുകയാണ്, എനിക്കൊന്ന് ഡോക്ടറെ കാണിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നെഞ്ചിൻ്റെ കൈ പിടിച്ച് പൊത്തി വേദന സഹിക്കാൻ കഴിയാതെ ശരീരം വിയർത്തൊലിക്കുന്ന ശരീരവുമായി മഹാനായ കെ ടി ഉസ്താദ് ലക്ഷക്കണക്കിന് ജനപദത്തിൻ്റെ ഇടയിലൂടെ കടന്ന് ആംബുലൻസിലേക്ക് ചെല്ലുന്നത്. ആംബുലൻസിൽ കയറി മന്ദം മന്ദം ജനങ്ങളിടയിലൂടെ ആംബുലൻസ് പോകുമ്പോൾ കാറിൽ നിന്നുകൊണ്ട് അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ട് മഹാനായ ഷെയ്ഖുന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാന കലിമത്ത് ചൊല്ലിക്കൊണ്ടാണ് വെപ്പുപല്ല് മരുമകൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് മരിച്ചത്. ബഹുമാനപ്പെട്ട പിണങ്ങോടിൻ്റെ ഫോൺ സ്റ്റേജിലേക്ക് ഷെയ്ഖുന നമ്മെ വിട്ട് വിരിഞ്ഞു. ഇതെങ്ങനെ പറയും, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രസംഗിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട പാണക്കാട് സൈദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ ചെവിയിൽ ചെന്ന് പറഞ്ഞു, കെ ടി ഉസ്താദ് വഫാത്ത എന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. ഞെട്ടി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ. അതെങ്ങനെ പറയും, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ചെവിയിൽ പറഞ്ഞൊരു മരണവാർത്ത പറയാനുണ്ട്. അത് കേട്ടപ്പോഴേക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞെട്ടി, എന്താണാവോ, കെ ടി ഉസ്താദ് വഫാത്തായതാണ്.
ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, ഇതുവരെ നമ്മോടൊപ്പം ഈ സ്റ്റേജിലിരുന്ന ഈ ജനലക്ഷങ്ങളെ ഇവിടെ വിളിച്ചുകൂട്ടുന്ന ഈ സംഘാടക സമിതിയുടെ കൺവീനറായിരുന്ന ഷെയ്ഖുന കെ ടി ഉസ്താദ് നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹം വഫാത്തായി. ആ പോകുന്ന ആംബുലൻസിൽ അദ്ദേഹത്തിൻ്റെ ജനാസയാണ്, ആ പോകുന്ന ആംബുലൻസിൽ അദ്ദേഹത്തിൻ്റെ ജനാസയാണ്. ഒരുപക്ഷെ ലോകത്ത് അത്രയും വലിയൊരു മരണ വാർത്ത, ഒരു സംഘം ശ്രവിക്കുന്ന മരണ വാർത്ത ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാവാം. ജനാസ കുളിപ്പിച്ചുകൊണ്ട്, സമസ്തയുടെ ഓഫീസിൽ നിന്ന് കുളിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്തേക്ക് വരുന്ന സമയത്ത് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ തഹ്ലീൽ, അത്തിപ്പറ്റ ഉസ്താദ് ചൊല്ലിക്കൊടുക്കുന്ന തഹ്ലീൽ ലക്ഷക്കണക്കിന് കടപ്പുറത്തെ ജനാവിൽ ഏറ്റു ചെല്ലുകയാണ്. അവിടെ വെച്ചുകൊണ്ടാണ് ജനാസ നിസ്കരിച്ചത്. ജീവിതത്തിൻ്റെ സുഹൃതമേ, അതാണ് കെ ടി ഉസ്താദ് എന്നതുകൊണ്ടാണ് മരണത്തിൻ്റെ സാക്ഷ്യപത്രം അനുഗ്രഹീതമായി ഈമാൻ്റെ തുടിപ്പോടെ കാണാൻ സാധിച്ചത്. അതിൻ്റെ പ്രധാന കാരണം, ലോകത്തെവിടെ ചെന്നാലും ഒരു കതിരിൻ്റെ കണുമണി, ഒരു കടുമണിയുടെ തൂക്കം പോലും പലിശ തൻ്റെ വയറ്റിലേക്കോ താൻ പഠിപ്പിക്കുന്ന മക്കളുടെ വയറ്റിലേക്കോ തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അക്കൗണ്ടിലേക്കോ ചേരല്ലേ എന്ന മഹാനവറുകളുടെ ദൃഢതയാർന്ന ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് അതിൻ്റെ കാരണമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അതാണ് സമസ്തയുടെ ആലിമ്യങ്ങൾ. മാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ ഉസ്താദുൽ അസാതീദ് മൗലാന ഷൈഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർഖദ, അല്ലാഹു സ്വർഗം തരട്ടെ മഹാനവറുകളുടെ കൂടെ നമുക്കും. അദ്ദേഹത്തെ ഒരു ചെറുപ്പക്കാരൻ ഒരു വീടുണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഗൾഫിൽ നിന്നൊക്കെ പൈസ ഉണ്ടാക്കി വന്നു, ഒരു വീടുണ്ടാക്കി, എന്നൊരു വീട് കൂടുകയാണ്. ആ വീടുണ്ടാക്കിയപ്പോൾ ആ വീട്ടിൽ കൂടാൻ വേണ്ടി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ വിളിച്ചതാണ്. ഉസ്താദ് കിടക്കുന്ന സന്ദർഭത്തിൽ ബനിയൻ വയറുഭാഗം ഒന്ന് മേൽപ്പോട്ട് പൊക്കിയിട്ട് പറഞ്ഞു, മോനെ, ഓർമ്മ വെച്ച നാളു മുതൽ ഈ വയറ്റിൽ ഒരു ഹറാം ചെന്നിട്ടില്ല. നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോയാൽ എനിക്ക് വയറ് നിറയെ ഭക്ഷണം തരുമോ? ആ തരും. അങ്ങനാണെങ്കിൽ നീ തരുന്ന ഭക്ഷണം ഹറാമല്ല എന്നുറപ്പുണ്ടെങ്കിൽ മതി. അയാളെ സംശയിച്ചിട്ടല്ല, ഉസ്താദിൻ്റെ വയറ് ക്ലിയറാക്കിയതാ. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ, എൻ്റെ ഓർമ്മയിൽ ഒരു അണുമണി, ഒരു ഭാഗം, ഒരു ഫിൽസും ഹറാമില്ല, അങ്ങ് ഉറപ്പിച്ച് കഴിക്കാം എൻ്റെ ഭക്ഷണം. അതാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. ഇത് സൂക്ഷ്മതയോടുകൂടിയാണ് നിർവഹിക്കപ്പെട്ടത്. അതാ നമ്മൾ കാണുന്ന വഴി. സൂക്ഷ്മത പറയുന്ന സമയത്ത് ഒരുപക്ഷെ ചില ആളുകൾക്ക് പരിഷ്കാരത്തോട് വിമുഖത കാണിക്കുന്നവരാണ് എന്ന് തോന്നിയേക്കാം. വാഴക്കാട് പള്ളി ദർസിൽ ആദ്യം ദർസ് നടത്താൻ വേണ്ടി ചെന്നപ്പോൾ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ആജി ക്ലാസ് റൂമിൽ ചാക്കുബോർഡ്, ക്ലാസ് റൂമിൽ ബോർഡ് കൊണ്ടുവന്ന് ചോക്കിൽ എഴുതാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ മുമ്പ് വരെ എതിർത്ത ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർഖദഹു സൈനുലമ ചെറുശ്ശേരി ഉസ്താദിൻ്റെ വലിയുപ്പയുടെ ജ്യേഷ്ഠൻ, അദ്ദേഹം അതുവരെ പറഞ്ഞിരുന്നു, കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ ഖുറാൻ ആയത്ത് എഴുതുന്ന ഭാഗം നിലത്തേക്ക് വീഴും, ഖുറാൻ എഴുതപ്പെട്ട ഭാഗം മായ്ക്കപ്പെടുന്ന സമയത്ത് എഴുതിയ ഭാഗം നിലത്ത് വീഴും, അവിടെ ചവിട്ടിയാൽ ഖുർആന്റെ ആയത്തിനെ നിന്നിക്കലാകും, അതുകൊണ്ട് ബോർഡ് വേണ്ട, ചോക്ക് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അത് സൂക്ഷ്മതയാണ്, അത് വറാണ്. ആ വറയിനെ പോസ്റ്റ്മോർട്ടം നടത്താൻ പോകണ്ടാരും. അത് വല്ലാത്തൊരു ലോകം. അത് തിരിയണമെന്നുണ്ടെങ്കിൽ ആ മേഖല കൈകാര്യം ചെയ്യണം. അത് പരിഷ്കാരത്തിനെതിരെന്നല്ല, പരിഷ്കാരമാണ് അത്. പിന്നെ ചാലകത്ത് ക്ലാസ് റൂം കൊണ്ടുവന്നപ്പോൾ ഇൽമു പഠിക്കാൻ അത് ആവശ്യമാണെന്ന ബോധ്യം വന്നപ്പോഴാണ് ചെറുശ്ശേരി ഉസ്താദ് നിലപാട് മാറ്റിയത്. പക്ഷേ ഇതിനെ കുറ്റം പറയാൻ പോകരുത്. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജീവിതത്തിൽ ബത്തക്ക തിന്നിട്ടില്ല. എന്താ കാരണം? റസൂൽ എങ്ങനെ തിന്നതെന്ന് അറിയാനിട്ട് ബത്തക്ക തിന്നൂല. ബഹുമാനപ്പെട്ടവർക്ക് ഒരു ദിവസം ഒരാളുടെ ഒരു വീട്ടിൽ നിന്നുകൊണ്ട് ഒരു അപ്പം കൊണ്ടുപോയി കൊടുത്തു. ഒരപ്പം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു, ഈ അപ്പം ഏത് വീട്ടുന്ന? ആ വീട്ടുന്ന. നല്ല രസമുണ്ടല്ലോ കാണാൻ. ഈ അപ്പം ചുട്ടത് ഏത് കിണ്ണത്തിലാ? ആ കിണ്ണ അപ്പത്തിൻ്റെ പുറംഭാഗം നല്ല ഭംഗിയുണ്ട്, നല്ല ആകർഷണീയ കലാപരമായ അപ്പാണ്. അത് കണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു, ഇത് ഏത് കിണ്ണത്തിൽ ചുട്ടതാണ്, ഏത് പാത്രത്തിൽ ചുട്ടതാണ്? അപ്പം പറഞ്ഞു, അത് വേറൊരു വീട്ടിലെ ഒരു പാത്രമാണ്. അതേതാ വീട്? അതൊരു ജഡ്ജിയുടെ വീടാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ജഡ്ജിയുടെ ശമ്പളം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ കിണ്ണം വാങ്ങിയത്. ജഡ്ജിയുടെ ശമ്പളം ശുബ്ഹയുടെ മുതലാണ്.
അതിൽ നല്ലതല്ലാത്തത് ശുദ്ധമല്ലാത്തത് കലർന്നിട്ടുണ്ടെങ്കിലോ അതാണ് ശുബ്ഹ. അതുകൊണ്ട് ജഡ്ജി തൻ്റെ വിധി വക്കീലിൻ്റെ വാക്കിൽ പോയിട്ടുകൊണ്ട് ഹക്കിനെതിരായി ഒരു പക്ഷെ വിധി പറഞ്ഞു പോയിട്ടുണ്ടാകാം. അയാളാണ് അയാൾ അദ്ദേഹം വിധി പുറപ്പെടുവിക്കുന്നത് ബാഹ്യമായ നിലപാടും തെളിവിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. പക്ഷേ ഹക്കിനെതിരാണെങ്കിലോ, അതുകൊണ്ട് ശമ്പളത്തിൽ ശുബ്ഹയുണ്ട്. അതിനാൽ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ അഹമ്മദ് തങ്ങൾ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്, അപ്പം വേണ്ടാന്ന്. ആ അപ്പം അദ്ദേഹം ഉപേക്ഷിച്ചു. എന്നിട്ട് ആ അപ്പം വീട്ടുകാർ കൊടുത്തപ്പോൾ വീട്ടുകാരെ പറഞ്ഞു ഉപ്പാക്ക് വേണ്ടാത്ത അപ്പം നമുക്കും വേണ്ടാന്ന്. വീട്ടുകാർ ഒരു യാചകൻ ആ വഴിക്ക് വന്നപ്പോൾ ആ ഫക്കീറായ മനുഷ്യന് കൊടുത്തു, നിങ്ങൾ തിന്നോളിന്നു. അദ്ദേഹം പറഞ്ഞു ഇത് അഹമ്മദ് ബിൻ അഹമ്മദ് തങ്ങൾ ഉപേക്ഷിച്ചതാണ്, കുടുംബം ഉപേക്ഷിച്ചതാണ്, ഇത് ഇൻകും വേണ്ടാന്ന്. അദ്ദേഹം അത് പോകുന്ന വഴിക്ക് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കടലിൽ കരിഞ്ഞിന് ആരും തിന്നണ്ടാന്ന്. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഫക്കീറിനെ കണ്ടുമുട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു, ഏയ് സഹോദര, നിങ്ങൾ എന്താ അപ്പം ചെയ്തത്? നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്ന അപ്പല്ലേ, അതെന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടാത്ത അപ്പം, വീട്ടുകാർക്ക് വേണ്ടാത്ത അപ്പം, എനിക്കും വേണ്ട, ആർക്കും വേണ്ട, ഞാൻ കടലിലേക്ക് എറിഞ്ഞളഞ്ഞു. ആന തിന്നണ്ട മനസ്സിലാക്കി ഞാൻ കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു ഇനി മരണം വരെ എനിക്ക് കടൽ മീൻ വേണ്ട, കടലിൽ മത്സ്യം എനിക്ക് വേണ്ട. എന്താ കാരണം? ആ അപ്പം തിന്ന മത്സ്യം എൻ്റെ വയറ്റിൽ വന്നാലോ, അപ്പം തിന്ന മീൻ എൻ്റെ വയറ്റിൽ പെട്ടാലോ, അതുകൊണ്ട് എനിക്ക് കടൽ മീൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അതൊഴിവാക്കി. അതിൻ്റെ ഇസ്ലാമിക വിധി ഏതെന്ന് ചോദിച്ചാൽ അത് വറയിൻ്റെ കണ്ണട വെച്ചുകൊണ്ട് വായിക്കണം, അത് വറയിൻ്റെ കണ്ണട വെച്ചുകൊണ്ട് വായിക്കണം. അത് സൂക്ഷ്മതയാണ്. അതിന് കർമ്മശാസ്ത്രത്തിൻ്റെ വിധിയാണെന്നോ ഹംബലി മദ്ഹബിൽ കടൽ മീൻ ഹറാമാണെന്നോ ഫത്വല്ല, ഇല്ല ബത്തക ഹറാമാണെന്ന് ഫത്വല്ല, അത് സൂക്ഷ്മതയാണ്. ആ സൂക്ഷ്മാനുക്കള എന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ, ആ ഉലമാക്കളാണ് നമ്മുടെ കേരളത്തിൽ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ വളർത്തിയത്. എസ് കെ എസ് എസ് എഫ് എന്ന വാക്ക് ആദ്യം പറഞ്ഞത് ബഹുമാനപ്പെട്ട കെ ടി മാന മുസ്ലിയാരാണ്. എസ് കെ എസ് എസ് എഫ് ഉണ്ടാക്കണമെന്ന നിർദ്ദേശം ശംസുലമയുമായി ചർച്ച നടത്തിയത് മഹാനായ കണ്ണീത്ത് അഹമ്മദ് മുസ്ലിയാറ നവറല്ലാഹു മർഖദഹും അവരാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഋജുവായ വടിയിലാണ്. അതുകൊണ്ട് ഈ മഹല്ല് എസ് കെ എസ് എഫിന് ചെയ്യുന്ന എല്ലാ സേവനവും പ്രശംസനീയമാണ്. കാരണം അത് സമസ്തയുടെ നെടുന്തൂണാണ്. ഈ ജമാഅത്ത് കമ്മിറ്റി നമ്മുടെ ഈ പ്രദേശത്തെ കൊടങ്ങാട് ആയിരക്കണക്കിന് മഹല്ലുകൾ, ആയിരക്കണക്കിന് ജനങ്ങളെ, വീടുകളെ നിയന്ത്രിക്കുന്ന ജമാഅത്ത് കമ്മിറ്റി, അത് ഏതർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതും അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ ടീം എസ് കെ എസ് എസ് എഫിനെ അത് കഴിയൂ എന്ന കാര്യം തീർച്ചയാണ്. ചില നാട്ടിലൊക്കെ ഉണ്ട് എസ് കെ എസ് എസ് എഫ് എന്ന് പറയാൻ ചില കമ്മിറ്റികൾക്ക് മടിയാണ്, ചില ഭാഗത്തിന്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലാണത്. എന്നാൽ അവർ വിചാരിക്കുന്നത് വേറെ സുന്നിയുണ്ട് നമ്മുടെ കേരളത്തിൽ പല ഭാഗത്തും, അവരും കൂടി കടന്നു വരൂലേ, അവസാനം മഹല്ല് കമ്മിറ്റിക്ക് ആരുമില്ലാണ്ടാവും, മഹല്ല് ജമാഅത്തിന് ആരുമില്ലാണ്ടാവും. അതുകൊണ്ട് പാറ പോലെ ഉറച്ചു നിൽക്കുന്ന പാണക്കാട് തങ്ങന്മാരും സമസ്തയുടെ മുഷാവറയും ഏതൊരു വര വരച്ചോ ആ വരയിൽ മാത്രം ചലിക്കുന്ന എസ് കെ എസ് എഫിനെ വിശ്വാസത്തിലെടുക്കാൻ ജമാഅത്ത് കമ്മിറ്റികൾക്ക് സാധിക്കും. ഉറപ്പിച്ച് കയ്യിലേൽപ്പിക്കാം ഇവരെ. നാളെ ഈ മഹല്ല് നിയന്ത്രിക്കേണ്ടത് അവരാണ്. നിങ്ങൾ നയിച്ച പാതയിൽ നയിക്കാൻ അവർക്ക് കഴിയൂ. മറ്റൊരു ടീമിൻ്റെ കയ്യിൽ കൊടുത്താൽ, അല്ലെങ്കിൽ അവർക്കും ആവാമല്ലോ, അതുകൊണ്ട് നമ്മൾ തൽക്കാലം നമ്മുടേത് പറയേണ്ട എന്നൊരു ധാരണ വെച്ചുകൊണ്ട് പുലർത്തി ആണും പെണ്ണും കെട്ട സമീപനം സ്വീകരിച്ചാൽ, നപുംസക ആശയത്തെ നമ്മൾ പുൽകിയാൽ, പിന്നെ വരാൻ പോകുന്നത് നമുക്ക് നമ്മുടെ നിന്ന് പറയാൻ ഒരു ടീം ഒരു മഹലിൽ വളർന്നു വരില്ല. അവർക്ക് നട്ടലുണ്ടാവില്ല വളർന്നു വരുന്നവർക്ക്. ഞങ്ങൾ എന്നതാണെന്ന് പറയാനുള്ള ഒരു തൻ്റെയുടെ അവർക്കുണ്ടാവില്ല. അതുകൊണ്ട് ചില മഹല്ല് കമ്മിറ്റിൻ്റെ ആളുകൾക്ക് അവരുടെ അധികാരം നിലനിർത്താൻ എയും വേണം ബിയും വേണം, എയും വേണം ബിയും വേണം. അതുകൊണ്ട് എ മാത്രം പള്ളി പറയണ്ട, ബിയും കൂടി പറഞ്ഞെങ്കിലോ, ബി ഏതായാലും പറയാൻ പറ്റൂല, അതുകൊണ്ട് എ പറയണ്ട. അതാണ് അവരുടെ ഉദ്ദേശം. എനിക്കറിയാം ഞങ്ങൾ താമരശ്ശേരിക്കടുത്ത് ചമ്മൽ എന്ന് പറയുന്ന പ്രദേശത്തൊരു ജമാഅത്ത് കമ്മിറ്റിന്ന് വേറെ കൂട്ടർ പിരിഞ്ഞ് വേറെ പള്ളി ഉണ്ടാക്കിപ്പോയി. എന്നാൽ അവർ അവരുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് അവരുടെ സംഘടന എപ്പോഴും പറയും. എന്നാൽ നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് നമ്മുടെ സംഘടന പറയാൻ അവർ കുറച്ച് തിരിപ്പുണ്ടാക്കുമ്പോൾ ജമാഅത്ത് കമ്മിറ്റി പറയും നമ്മളെ പള്ളി പറയണ്ടാന്ന്. എന്താ കാരണം? അവർ മുമ്പ് ഇവിടെ അല്ലായിരുന്നോന്ന്. എന്നെ വന്നാൽ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ പള്ളിയിൽ പറയാം. സമസ്തൻ്റെ കാര്യം, എസ് കെ എസ് എഫിൻ്റെ കാര്യം സ്വന്തം മഹലെന്ന് പറയാൻ പാടില്ല എന്നത് നമ്മുടെ നാക്കടക്കാവുന്ന അവരുടെ കുതന്ത്രമാണ്. അതിൽ നമ്മൾ ജമാഅത്ത് കമ്മിറ്റികൾ പെടരുത്.
അതിന് വ്യത്യസ്തമാണ് കോടങ്ങാട് മഹല്ല്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ 140 മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന ഒരു ദർസാണ്. ഒരു പക്ഷേ കേരളത്തിൽ ഇങ്ങനെ ദർസുണ്ടാവില്ല, കേരളത്തിൽ ഇങ്ങനെ ദർസുണ്ടാവില്ല. ബഹുമാനപ്പെട്ട ജമാഅത്ത് കമ്മിറ്റിക്ക് അഭിമാനത്തോടെ പറയാം, ഇപ്പോഴത്തെ ദർസ് എന്ന് പറയുന്നത് കുട്ടികളെയും 10 കുട്ടികളെയും ഒരു ഉസ്താനെയും കിട്ടിയാൽ എത്ര ശമ്പളം കൊടുക്കാം. കാസർഗോഡുകാർ വിളിക്കുകയാണ്, ഇന്നലെയും വിളിച്ചു, മിനിയാന്നും വിളിച്ചു. 10 കുട്ടികളെങ്കിലും വേണം, ഉസ്താദും വേണം. കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കാം, അവർക്ക് ആഴ്ചക്ക് നാട്ടിൽ പോകുന്നെങ്കിൽ വീട്ടിൽ നിന്നെത്തി തിരിച്ചു വരുന്നത് വരെയുള്ള എല്ലാ ചെലവും നമ്മൾ കൊടുക്കാം. അവർ വീട്ടിൽ പോകണ്ട, അവർ സ്വന്തം ക്യാൻറ്റീനിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കാം, അവരെ ഡ്രസ്സ് കൊടുക്കാം, എല്ലാം കൊടുക്കാം. 10 കുട്ടികൾ മതി. ഉസ്താദ് ചോദിക്കുന്ന ശമ്പളം, ഇത് കാസർഗോട്ടാണ് പല ഭാഗത്തും. എന്നാൽ ഈ മഹല്ലിൽ 140 മുതഅല്ലിമീങ്ങളെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരിയും അതുപോലെ മറ്റ് ഉസ്താദുമാരും ഒരു ദർസ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. കേവലം പള്ളി ദർസിൽ മാത്രമല്ല, പള്ളി ദർസിലെ കിതാബ് മാത്രമല്ല, ഭൗതികമായ വിദ്യാഭ്യാസം, മോറൽ ക്ലാസുകളും സ്പെഷ്യൽ ട്യൂഷനുകളുമായി സ്കൂൾ സംവിധാനം കൂടി നമ്മുടെ ജമാഅത്തിൻ്റെ ചെലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു ലോകമാണ്. യൂറോപ്പിനെ പരിവർത്തനമുണ്ടാക്കി വന്നത്, കൊർഡോവ യൂണിവേഴ്സിറ്റിയെ സ്ഥാപിച്ചത്, കുർത്തുബായിനെ സ്ഥാപിച്ചത്, ലോകത്ത് ഭൂമിക്കൊരു അച്ചുതണ്ടുണ്ടെന്ന് പറഞ്ഞത്, എണ്ണൽ സംഖ്യ ഒന്നല്ല 0 എന്ന ഒരു ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു അക്കം ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് മുസ്ലിം ശാസ്ത്രജ്ഞന്മാരാണ്. യൂറോപ്പിൻ്റെ പരിവർത്തനം കുറിക്കപ്പെട്ടത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലാണ്. അതൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ ചാലക ശക്തി യൂറോപ്പിൻ്റെ പരിവർത്തനം കുറിക്കപ്പെട്ട പള്ളി ദർസിലെ ഭൗതികതയും സമന്വയമായി പഠിപ്പിക്കാൻ മഹാന്മാരായ ത്വാരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള സ്പെയിൻ്റെ പരിവർത്തനമാണ്. ആ പരിവർത്തനം കൊണ്ട് അന്ന് പള്ളി ദർസിൽ സ്ഥാപിച്ചിരുന്ന കിതാബ്, കിതാബുകളുടെ സമാഹാരമാകുന്ന കുത്തുബ്ഖാന ലൈബ്രറി, ആ ലൈബ്രറി താർത്താരികൾ തകർത്തെറിഞ്ഞുകൊണ്ട് ടൈഗ്രീസിൻ്റെ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ടൈഗ്രീസിൻ്റെ നദിയിലെ വെള്ളം കരിക്കട്ട പോലെ കറുത്തുപോയി, കറുത്ത കളർ വെള്ളത്തിന്. എന്താ കാരണം? അതിൻ്റെ അച്ചടി, കിതാബിൻ്റെ അച്ചടി മഷി വെള്ളത്തിൽ ലയിച്ചപ്പോൾ വെള്ളത്തിൻ്റെ ഒരു വലിയ വിശാല ടൈഗ്രീസിൻ്റെ നദി കറുത്തുപോയി. ജവഹർലാൽ നെഹ്റു തൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറയുന്നു, യൂഫ്രട്ടീസിൻ്റെ കുറുകെ ഒരു പാലം കെട്ടണമെന്ന് മുസ്ലിങ്ങൾക്ക് തോന്നിയാൽ അവരുടെ ഒട്ടേറെയുള്ള ഒരു ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മാത്രം കൊണ്ടുപോയിട്ടാൽ മതി, കോൺക്രീറ്റ് കെട്ടണ്ട, അവർക്ക് മെറ്റലും കമ്പിയും സിമെന്റും വേണ്ട. ഒരു കുത്തുബ്ഖാനയിലെ കിതാബ് മുഴുവൻ കൊണ്ടുപോയി കുറുകെ കിട്ടാൽ നേരെ യൂഫ്രട്ടീസിൻ്റെ കുറുകെ ഒരു പാലുണ്ടാക്കാം. അത്രമാത്രം അവർക്ക് കിതാബുണ്ട്. അത് ഉണ്ടാക്കിയത് മുസ്ലിമീങ്ങളാണ്, അത് പള്ളി ദർസിനോട് ചേർന്നുകൊണ്ടാണ്. ആ പള്ളി ദർസിൽ ഉണ്ടാ പഠിപ്പിച്ച നിസ്കാരത്തിന്റെ ഫർളുകൾ മാത്രമല്ല, വുളൂ മുറിയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിസ്കാരത്തിന്റെ ഷർത്തുകൾ മാത്രമല്ല, ലോകത്തിന്റെ സകലമാന ഇൽമിന്റെ ഫുനൂനുകളും ഇൽമിന്റെ വകുപ്പുകളും പഠിപ്പിച്ചുകൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ സൗരയൂഥത്തിന്റെ ആകാശഗംഗയുടെ ഗാലക്സിയുടെ ആഴിയിൽ ഊളിയിട്ട് സഞ്ചരിക്കുന്ന മത്സ്യത്തിന്റെ ജീവശാസ്ത്രത്തെ, പ്രപഞ്ചത്തിന്റെ ആണിയായി വർത്തിക്കപ്പെട്ട പർവ്വതത്തെ സംബന്ധിച്ചുകൊണ്ട് പഠനം നടത്തുന്ന ഗവേഷണ കേന്ദ്രങ്ങളാണ്. അതൊക്കെ ഭൗതികമാണ്, അതൊക്കെ പഠിച്ചത് ഭൗതികം ആത്മീയതയിലേക്കുള്ള പാഥേയമാണ്. അതാണ് അത് പഠിപ്പിക്കുന്നു പള്ളി ദർസ്. ഈ ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ 140 വിദ്യാർത്ഥികൾ പഠിക്കുന്നൊരു ദർസ് ഇവിടെ ഉണ്ടെങ്കിൽ അഭിമാനത്തോടെ എൻ്റെ പ്രിയപ്പെട്ട ജമാഅത്ത് കമ്മിറ്റിയിലെ ഭാരവാഹികളെ, നിങ്ങൾക്ക് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഇന്ന് തലയെടുപ്പോടെ നിൽക്കാം, നാളെ പരലോകത്ത് നിൽക്കാം. റബ്ബേ, നാടാകെ ദർസ് ശോഷിക്കുന്ന സമയത്ത്, നാടാകെ ദർസ് മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പോറ്റി വളർത്തി, ഞങ്ങൾ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുത്തു, വലിയൊരു ദർസ് സ്ഥാപിച്ചെടുത്തതും നിയന്ത്രിച്ചു കൊണ്ടുപോയതും ഞങ്ങളാണ് നാഥ എന്ന് ഇൽമിനെ ഹയാത്താക്കിയ, ഇസ്ലാമിന്റെ വെളിച്ചവും ഇസ്ലാമിന്റെ ജീവനും പകർന്ന ജമാഅത്ത് കമ്മിറ്റിക്ക് അഭിമാനത്തോടെ നിൽക്കാം. അള്ളാഹു ലോകമാന്യം നൽകാതെ ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ തുടക്കം കുറിച്ച ദർസ്, അതുപോലെ നിങ്ങൾ ഒരുപാട് സ്ഥാപിച്ച പള്ളി, മദ്രസ, അതൊക്കെ നല്ല നിലയിൽ നടത്തിക്കൊണ്ടു പോകാൻ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ കുട്ടികൾക്ക് എല്ലാ പ്രോത്സാഹനവും കൊടുക്കണം. അബൂഖറാജ് ഇവിടെ പറഞ്ഞു, ഈ ടീം നല്ല വർക്കറാണ്,
ഇവരെ ഏൽപ്പിച്ച് എന്തു നടത്താം, ഇവരുടെ കയ്യിൽ ഈ മഹല്ല് ഭദ്രമാകുമെന്നറിയാം. അതുകൊണ്ടാണ് മഹല്ല് ജമാഅത്ത് അവർക്ക് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വാഗത പ്രസംഗത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് റാഫി പ്രസംഗം തുടങ്ങിയത് തന്നെ മഹല്ലിൻ്റെ പിന്തുണ പറഞ്ഞുകൊണ്ടാണ്. ഈ മഹല്ല് ഞങ്ങൾക്കെല്ലാം തരുന്നു, ഈ മഹല്ല് ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു, ഈ മഹല്ല് ഞങ്ങൾക്ക് മുലപ്പാല് തരുന്നു, ഈ മഹല്ല് ഞങ്ങൾക്ക് ചോറ്റുള്ള തരുന്നു, ഈ മഹല്ല് ഞങ്ങൾക്ക് വെളിച്ചവും വെള്ളവും തരുന്നു. ആ ഒരു അഭിമാനത്തോടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എസ് കെ എസഫിൻ്റെ ആ സന്നദ്ധ പ്രവർത്തകൻ തൻ്റെ സ്വാഗത ഭാഷണം ആരംഭിച്ചത്. അത് മഹല്ല് നൽകുന്ന കലവറയില്ലാത്ത പിന്തുണയാണ്. ഉസ്താദുമാർക്ക് അഭിമാനിച്ചോടുകൂടി പറയാം, കോടങ്ങാട് മഹല്ല് സമസ്തൻ്റെ ഈറ്റില്ലമാണ്. മരണം വരെ അങ്ങനെ തന്നെയാവണം, ലോകാവസാനം വരെ അങ്ങനെ തന്നെയാകണം. എങ്കിൽ നമുക്കൊരു കൂട്ടായ്മയുണ്ടാകും. കൂടുന്നവർ കൂടും, കൂടുന്നവരെ കൂടേണ്ടതുള്ളൂ, കൂടുന്നവരും ഇല്ലാത്താകുന്ന അവസ്ഥയിലേക്കല്ല പോകേണ്ടത്. നമ്മോടൊപ്പം നിൽക്കുന്നവർക്ക് കലവറയില്ലാത്ത പിന്തുണ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇവിടെ ഒരു ഇഫ്താർ മീറ്റ് നടക്കാൻ പോവുകയാണ്, പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാഷാ സമരവുമായി ബന്ധപ്പെട്ടൊരു അനുസ്മരണ പരിപാടിയിൽ ആ നോമ്പുതുറയുടെ സമയത്തെങ്കിലും എത്തണമെന്ന് പറഞ്ഞു, പാഞ്ഞെത്തുമെന്നറിയില്ല, എങ്കിലും എത്താനുള്ള ശ്രമം തന്നെ നടത്തി നോക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഈ ദർസിനെ എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും അൻവരി ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കും ബഹുമാനപ്പെട്ട നൂർത്തങ്ങൾ അവിടെ കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ലൈവായിട്ടോ അതല്ലെങ്കിൽ എപ്പോഴെങ്കിലോ ഇത് സംപ്രേഷണം ചെയ്യും. ലോകത്തെ സമസ്തയുടെ പ്രവർത്തകർ അതിൻ്റെ അഭ്യുദയകാംക്ഷികൾ ഇന്ന് കോടങ്ങാട് കാണുകയാണ്. ഇവിടുത്തെ സുന്ദൂഖ് എന്ന പലിശരഹിത വായ്പാ പദ്ധതിയെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേകം പ്രവർത്തകർ ഇത് കാണുകയും കേൾക്കുകയുമാണ്. അതുകൊണ്ട് ആ ലൈവ് അല്ലെങ്കിൽ അതിൻ്റെ പുനഃസംപ്രേഷണത്തിന് പറ്റുന്ന വിദഗ്ധൂപത്തിൽ ഷൂട്ട് ചെയ്യാൻ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ തിരക്കിട്ട മനുഷ്യൻ ബഹുമാനപ്പെട്ട നമ്മുടെ ബഹുമാന്യനായ തങ്ങൾ അവരെ തന്നെ ഇവിടെ കിട്ടിയത് ബഹുമാനപ്പെട്ട അൻവരി ഉസ്താദുമായുള്ള ഗാഢബന്ധത്തിൻ്റെ ഒന്നുകൊണ്ടാണ്. എസ് കെ എസഫിൻ്റെ ചുള്ളക്കുട്ടികളുടെ നിർബന്ധം കൊണ്ടും കൂടിയായിരിക്കാം. അള്ളാഹു തആല നമ്മെ ശ്രമിക്കുന്ന കോടങ്ങാടിനെ ഇന്ന് കാണുന്ന ഈ നാടിനെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരം സുന്നി പ്രവർത്തകന്മാരുടെ പ്രാർത്ഥന നമുക്ക് അവരുടെ ആമീൻ പ്രതീക്ഷിക്കാം. അള്ളാഹുവേ, ഇവിടെ ഈ പലിശരഹിത വായ്പാ പദ്ധതിക്ക് വേണ്ടി സഹായിച്ച് മുന്നോട്ട് വന്ന ഇവിടുത്തെ കർഷകൻ്റെ, ഇവിടുത്തെ പാവങ്ങളുടെ, വീട് വെക്കാൻ ഗതിയില്ലാതെ കഷ്ടപ്പെടുന്നവരുടെ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്നവർക്ക് സഹായത്തിൻ്റെ അസ്തമായി നീട്ടിക്കെടുക്കുന്ന ഈ വായ്പാ പദ്ധതിക്ക് വേണ്ടി ഈ സംഘടനയെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനെ. അള്ളാഹുവേ, യാതൊരു നിലക്കും വഴിമുട്ടി പോകാതെ, സാമ്പത്തിക പ്രതിസന്ധിയാണ് എൻ്റെ പ്രിയപ്പെട്ട എസ്കെഎസ്എഫിൻ്റെ പ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളത്, സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം. പലിശ ഇതിൻ്റെ വായ്പാ പദ്ധതി കൊടുക്കാൻ, ഇതിൻ്റെ വായ്പ കൊടുക്കുന്നതിൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താതിരുന്നാൽ നിങ്ങൾ സംഭരിച്ച 500,000 ഇനി സംഭരിക്കാൻ പോകുന്ന 500,000 ഒരു പക്ഷേ പെട്ടെന്ന് തീരും, പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം. ആ രൂപത്തിലായിരിക്കണം ഇതിൻ്റെ പദ്ധതികളൊക്കെ നടപ്പാക്കേണ്ടത്. എൻ്റെ നാട്ടിൽ എസ് കെ എസ് എഫിൻ്റെ നിയന്ത്രണത്തിൽ കിസ്വ എന്ന സംവിധാനം കൊണ്ടുവന്ന് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ ചെയർമാനും ഡോക്ടർ എം കെ മുനീർ അസിസ്റ്റൻ്റ് ചെയർമാനുമായി ഒരു പലിശരഹിത വായ്പാ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നു, സുഹൃത്തുക്കളോട്, സഹോദരന്മാരോട് പറയുന്നു, സെക്യൂരിറ്റി ഉറപ്പു വരുത്തണം. എങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എടുക്കുന്ന സംഖ്യ കൃത്യമായി, പലിശയില്ലാത്തതാണല്ലോ, അത് കൃത്യമായി അടക്കാൻ പ്രിയപ്പെട്ട അതിൻ്റെ ഉപഭോക്താക്കൾ മുന്നോട്ട് വരണം. അതിന് വഴികൊക്കെ അള്ളാഹു തെളിച്ചു തരുമാറാവട്ടെ. ഏതൊരു കാര്യത്തിനുമുള്ള മേൽനോട്ടം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ ഗഫൂർ അൻവരിയുടേതുണ്ടാകും എന്നതുകൊണ്ട് ഇരുത്തം വന്ന ഒരു സംഘാടകൻ്റെ നല്ലൊരു പ്രോജക്റ്റാണ് തർബിയ പ്രോജക്റ്റ് അവതരിപ്പിച്ച കെ കെ ആസിഫ് മാഷ്ടർ അവതരിപ്പിച്ചത്. അവർക്കെല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തെ എസ് കെ എസ് എഫിൻ്റെയും സമസ്തയുടെയും പ്രചാരകരും പ്രവർത്തകരുമായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ള അനേകായിരം പ്രവർത്തകർക്ക് അള്ളാഹു തആല ഈ സ്വർഗം അവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളിൽ നമ്മെയും അവരെയും അള്ളാഹു